ഹായ് കുട്ടികളെ, നമുക്കിനിയൊരു കഥയാണ് പഠിക്കാനുള്ളത്. പൊൻകുന്നം വർക്ക് രചിച്ച ആ വാഴവെട്ട് എന്ന കഥ. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് കഥ എന്താണെന്നും കഥ എഴുതുന്നതിനെക്കുറിച്ചും വായിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം നമ്മൾക്ക് നോക്കാം. എന്താണ് കഥ? എങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കഥ എന്ന് പറയുക? എല്ലാ എഴുത്തുകളും കഥയാണോ? നോക്കാം നമുക്ക് എന്താണ് കഥ. ഒരു വികാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അനുഭൂതിയുടെ ആവിഷ്കരണം തന്നെയായിരിക്കണം കഥ. പരത്തി പറയുന്നതിലല്ല, ഒതുക്കി പറയുക എന്നതാണ് കഥയുടെ രീതി. അതാണ് കഥയുടെ വിജയം. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയമായിരിക്കും, ഒരു അനുഭവമോ അനുഭൂതിയോ ആയിരിക്കും. അത് വളരെ ചുരുങ്ങിയ കഥാപാത്രങ്ങളിലൂടെ അവരുടെ മനോഭാവത്തിലൂടെ വികസിക്കുന്ന വിധത്തിലാണ് കഥ രചിക്കുന്നത്. കൗതുകം ജനിപ്പിക്കുന്ന, ആകാംക്ഷ ജനിപ്പിക്കുന്ന, എന്താണ് സംഭവിക്കുക ഇനി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചുറ്റുപാട്, ഒരു രീതി ആ കഥയ്ക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നല്ല ശുഭകരമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ ഉള്ള ഒരു അവസാനവും ഉണ്ടായിരിക്കും. അപ്പോൾ കഥകൾ പല വിധത്തിലാണ്. ഇപ്പം നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഇഷ്ടപ്പെടുന്ന പ്രേതകഥകളുണ്ട്, കുറ്റാന്വേഷണ കഥകളുണ്ട്, നാടോടി കഥകളുണ്ട്, അല്ലാതെ സാധാരണഗതിയിൽ ജീവിതപരമായിട്ടുള്ള ജീവിതഗന്ധിയായ സാമൂഹ്യ പ്രാധാന്യമുള്ള കഥകളുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള കഥകളുണ്ട്, കോമഡി തമാശകൾ നിറഞ്ഞ കഥകളുണ്ട്. അങ്ങനെ കഥകൾക്ക് പല സ്വഭാവങ്ങളാണ്. ഏത് തരത്തിലുള്ള വിഷയത്തെയും നമ്മൾക്ക് കഥയായി അവതരിപ്പിക്കാൻ സാധ്യമാണ്. കഥ എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് സ്വാഭാവികമായിട്ടൊരു കഥ എഴുതുന്നു എന്ന് പറയുന്നത് നമുക്കൊരു വിഷയം ഉണ്ടായിരിക്കും. ആ വിഷയത്തിൽ നിന്നുകൊണ്ടാണ്, ആ വിഷയത്തെ വിപുലപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കഥ രചിക്കുന്നത്, എഴുതുന്നത്. അപ്പോൾ എന്താ, അവിടെ ഒരു വിഷയമുണ്ട്, അതൊന്നാമത്തെ കാര്യം. അപ്പോൾ ആ വിഷയം എന്ന് പറയുന്നത് അതിൻ്റെ പ്രമേയമായിരിക്കും. അതായത് കേന്ദ്ര ആശയം, പ്രധാനപ്പെട്ട ആശയം, ആ ആശയത്തെ വികസിപ്പിച്ചെടുത്ത് ഒരു കഥയാക്കി മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ ആ വിഷയത്തെ നമ്മൾ കഥയാക്കി മാറ്റുമ്പോൾ അതിനകത്തൊരു കൗതുകം ജനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കും. എന്ത് സംഭവിക്കും അടുത്ത ഞൊടിയിൽ എന്നൊരു നാടകീയത നമ്മളിലേക്ക് എത്തിക്കുന്ന അവസ്ഥ കൂടി കഥയ്ക്കുള്ളിലുണ്ട്. അപ്പോൾ അത് സാധ്യമാകുന്നത് അതിലെ കഥാപാത്രങ്ങളിലൂടെയാണ്. അപ്പോൾ കഥാപാത്ര സൃഷ്ടി എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, കഥാപാത്ര ഘടന. അപ്പോൾ ആ കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടെത്തുമ്പോഴാകട്ടെ, അത് ആ കഥയുടെ പശ്ചാത്തലത്തിൽ ഇണങ്ങുന്ന വിധത്തിലായിരിക്കണം. കഥാപാത്രങ്ങൾക്ക് പ്രത്യേകമായ സ്വഭാവ സവിശേഷതകളെ നമ്മൾ സൂചിപ്പിക്കും. അവരുടെ വേഷവിധാനങ്ങൾ സൂചിപ്പിക്കാവുന്നതാണെങ്കിൽ അങ്ങനെ അങ്ങനെ കഥാപാത്രങ്ങളുടെ ഘടനയും അവ നമ്മൾ കൃത്യമായ രീതിയിൽ രൂപപ്പെടുത്തിക്കൊണ്ട് വേണം അവതരിപ്പിക്കാൻ. അതുപോലെ തന്നെ ഭാഷ. ഇപ്പോൾ ഒരു വിഷയത്തിന് ഇന്ന ഭാഷയിൽ എഴുതാവൂ, ഭാഷാ ശൈലി, അതായത് മലയാളം അതെല്ലാം ഉദ്ദേശിക്കുന്ന ആ എഴുതുന്ന ശൈലി ഉണ്ടല്ലോ, സ്ലാങ് എന്ന് പറയുന്നത്, അത് ഇന്ന രീതിയിലാവോ അച്ചടി ഭാഷയിൽ എഴുതാവൂ അങ്ങനെയൊന്നുമില്ല. മറിച്ച് ആ കഥയുടെ, നമ്മൾ മുൻപ് പറഞ്ഞ പോലെ, ഏത് വിധത്തിലാണ് ആ കഥ ഏത് രീതിയിലാണ് രൂപപ്പെടുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഷയെ വളരെ മനോഹരമായ രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അത് അച്ചടി ഭാഷയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തിൻ്റെ തനതായിട്ടുള്ള ഭാഷകൾ ഉപയോഗിക്കാം. ബഷീറിൻ്റെ കഥകളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം, വളരെ തനതായിട്ടുള്ള ഭാഷയിലാണ് അദ്ദേഹം എഴുതുന്നത് അല്ലേ. അതുപോലെ തന്നെ ആവിഷ്കാര രീതി അല്ലെങ്കിൽ ആവിഷ്കാര ഭംഗി എന്നൊക്കെ പറയുന്നത് അത് മറ്റൊരു ഘടകമാണ്. അതായത് നമ്മൾക്ക് കഥാപാത്രം കഥ പറയുന്നത് പോലെ എഴുതാനായിട്ട് സാധിക്കും, അതല്ലെങ്കിൽ നമ്മൾ എഴുത്തുകാരൻ കഥ പറയുന്നത് പോലുള്ള രീതിയിൽ എഴുതാനായിട്ട് പറ്റും. ഇനി അതെല്ലാം ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ, ഇപ്പം നിന്നുകൊണ്ട് പുറകിലേക്ക് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന വിധത്തിലേക്ക്, പ്ലസ് അതിനോടൊപ്പം തന്നെ ഇപ്പം നടക്കുന്ന കാര്യങ്ങളിലേക്ക് വരുന്ന വിധത്തിലേക്ക്, അങ്ങനെ സാങ്കേതികപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് സാധ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം എല്ലാ കാര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം ഒരു കഥ എഴുതാനായിട്ട്. അപ്പോൾ കഥാരചനയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ വലിയ ചർച്ചകൾക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞുഞ്ഞ കാര്യങ്ങൾ വരെ പറയാനായിട്ടുണ്ടായിരിക്കും. എന്നാലും പ്രധാനമായിട്ടൊരു കഥ എന്ന് പറയുമ്പോൾ അതിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇനി എഴുതുക മാത്രമല്ല, ഒരു കഥ നമ്മൾ വായിക്കുകയാണെന്നിരിക്കട്ടെ, നമ്മളെ കൊണ്ടൊക്കെ ഒരുപാട് ടീച്ചേഴ്സ് കഥകൾ ടെക്സ്റ്റ് ബുക്കിലെയും അല്ലാതെയൊക്കെ വായിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കഥ വായിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, ഏറ്റവും പ്രധാനം അക്ഷരസ്ഫുടത. നമ്മൾ വളരെ വ്യക്തമായിട്ട് എന്താണോ വായിക്കുന്നത് എന്നത് വളരെ ഓരോ അക്ഷരവും കൃത്യമായി ഉച്ചരിച്ച് വേണം വായിക്കാനായിട്ട്, സ്ഫുടമായിരിക്കണം. അതുപോലെ തന്നെ ശബ്ദവിന്യാസം. നമ്മൾ വായിക്കുമ്പോൾ
നമ്മൾ പറയുന്ന നമ്മുടെ കഥയുടെ സ്വഭാവം അനുസരിച്ച് ശബ്ദ ക്രമീകരണത്തിൽ മാറ്റം വരുത്തണം. അതായത് പതിഞ്ഞ് പറയുന്നിടത്ത് നല്ല സങ്കടം നിറഞ്ഞൊരു അവസ്ഥയാണെങ്കിൽ നമ്മളെന്താ പതിഞ്ഞ് അതുപോലെ വായിക്കും. ഇനി അതെല്ലാം നല്ല തമാശയാണെന്ന് വെച്ച് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ശബ്ദം മാറും. അതുപോലെ തന്നെ സന്തോഷം നിറഞ്ഞതാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ശബ്ദത്തിൽ ക്രമീകരണം സാധ്യമായിരിക്കണം. അതുപോലെ ആവശ്യമായിടത്ത് നമ്മൾ ഓരോ സെൻറ്റൻസ് വായിച്ചു കഴിയുമ്പോൾ ഓരോ വാക്യം, അതാണ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ വാക്യം വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നിർത്തലുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ വായിക്കുന്നത് അക്ഷരസ്ഫുടത വരുമ്പോൾ തന്നെ നമ്മുടെ ആശയം വ്യക്തമായിരിക്കണം. അതായത് ആ നിർത്തലുകളും അക്ഷരസ്ഫുടതയും എല്ലാം കണക്റ്റഡാണ്. കാരണം സ്ഫുടമായി വായിക്കുമ്പോൾ കൃത്യതയെത്തി അവിടെ നമുക്ക് നിർത്താനായിട്ട് സാധിക്കുന്നു. അങ്ങനെ നിർത്തി നിർത്തിയുള്ള വായന എന്ന് പറയുന്നത് ആശയത്തെ വ്യക്തമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സ്വാഭാവികമായും നന്നായി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു കഥ വായിക്കുന്നതെങ്കിൽ നമ്മിലേക്ക് ആ ഭാവം വരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു കഥ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങളൊരു കഥ വായിക്കാനോ അഥവാ ഇനി കഥ എഴുതുകയാണെങ്കിൽ എഴുതാനോ ശ്രമിക്കേണ്ടത്. ഇനി നമ്മൾ ആ വാഴവെട്ട് എന്ന കഥയാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ആ കഥ എഴുതിയിട്ടുള്ളത് പൊൻകുന്നം വർക്കിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഓർമ്മിക്കാം. ആലപ്പുഴ ജില്ലയിലെ എടത്വ എന്ന സ്ഥലത്താണ് പൊൻകുന്നം വർക്കി ജനിച്ചത്. 1910 നോവലിസ്റ്റ്, കഥാകൃത്ത്, നാടകകൃത്ത്, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനാണ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റായും കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഓർമ്മിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയാറുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് കണ്ണൻ എന്ന കാളയും അതിൻ്റെ ഉടമയും തമ്മിലുള്ള ആത്മബന്ധം വ്യക്തമാക്കുന്ന ശബ്ദിക്കുന്ന കലപ്പ എന്ന കഥ, അതുപോലെ സ്വർഗം നാണിക്കുന്നു, കതിരുകാണാക്കിളി തുടങ്ങിയവയൊക്കെ മറ്റു പ്രധാനപ്പെട്ട കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എൻ്റെ വഴിത്തിരിവ് എന്നതാണ്. എഴുത്തച്ഛൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമിയുടെ അംഗത്വം, അതുപോലെ വള്ളത്തോൾ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2004 അദ്ദേഹം അന്തരിച്ചത്. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെയൊക്കെ സ്വാധീനത്താൽ എഴുത്തിലേക്ക് വരികയാണ്. തൻ്റെ എഴുത്തുകളിലൂടെ സമൂഹത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചില കൃതികൾ പൂർണ്ണമായും നിരോധിക്കുന്ന അവസ്ഥയുണ്ടാവുകയും അതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടതായും അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. സമൂഹത്തിലെ സാധാരണക്കാരും കർഷക തൊഴിലാളികളുമായ പണിയെടുക്കുന്നവരുമായ ജനതയുടെ ജീവിതത്തെ, പച്ചയായ ജീവിതത്തെ ആവിഷ്കരിക്കുന്നവയാണ് അദ്ദേഹത്തിൻ്റെ മിക്ക രചനകളും. അദ്ദേഹം രചിച്ച ആ വാഴവെട്ട് എന്ന കഥയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതേ നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന ഒരു കഥയാണത്. 1940 കാർഷിക ജീവിതമാണ് കഥയിലൂടെ വ്യക്തമാകുന്നത്. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടമാണെന്നും കേരള സംസ്ഥാനം രൂപപ്പെട്ടിട്ടില്ല എന്നും നമ്മൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ കേരളം എന്ന പ്രദേശം, തിരുവിതാംകൂർ, മലബാർ, കൊച്ചി എന്നീ 3 നാട്ടുരാജ്യങ്ങൾ കൂടിച്ചേർന്നായിരുന്നു നിലനിന്നിരുന്നത്. തിരുവിതാംകൂർ ഇന്നത്തെ തിരുവനന്തപുരം ഉൾപ്പെടുന്ന പ്രദേശമാണ്. തിരുവിതാംകൂറിലെ കർഷക തൊഴിലാളികളുടെ ജീവിതത്തിൻ്റെ നേർചിത്രമാണ് ഈ കഥയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. അത് ഒരുപക്ഷെ തിരുവിതാംകൂറിൽ മാത്രമാവണമെന്നില്ല, കേരളത്തിലുടനീളം. അതുമാത്രമല്ല, മറ്റു പലയിടത്തും ഇതിനു സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇന്നും പല രീതിയിൽ കർഷക തൊഴിലാളികൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ സ്വഭാവവും രീതികളും മാറിയിട്ടുണ്ടാവാം. പക്ഷേ അന്നും ഇന്നും എന്നും കർഷകർ പ്രശ്നങ്ങൾക്ക് നടുവിലാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് നീതി ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നമ്മൾക്കറിയാം, കർഷകർ എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും ജീവിതത്തെ നിലനിർത്തുന്ന ആളുകളാണ്. കാരണം ഏത് ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളുകളും ഭക്ഷണമില്ലാതെ നിലനിൽക്കില്ല, അവരുടെ ജീവിതം മുന്നോട്ട് പോവില്ല. ആ ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം നിർമ്മിക്കപ്പെടുന്നത് കർഷകരുടെ കൈകളിലൂടെയാണ്. അതുപോലെ തന്നെ കർഷക തൊഴിലാളികളുടെ വിയർപ്പിൻ്റെ ഫലമാണ് ഓരോരുത്തരുടെ അന്നവും. അത് അവരുടെ മാത്രമല്ല, മറ്റെല്ലാവരുടെയും. അപ്പോൾ അടിസ്ഥാനപരമായ ഓരോ മനുഷ്യൻ്റെയും ആവശ്യം ഭക്ഷണമാണ്. അപ്പോൾ ആ ഭക്ഷ്യവസ്തുക്കളാണ്, അവ തയ്യാറാക്കാനായിട്ട്, അവ നിർമ്മിക്കാനായി, ഉണ്ടാക്കാനായി ആര് പ്രയത്നിക്കുന്നുവോ അവരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും മഹത്തായ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ കർഷകരുടെ മഹത്വം
വളരെ വലുതാണ്. പക്ഷെ അവർ നേരിടുന്ന പ്രശ്നങ്ങളോ അത് അതിലേറെ വലുതാണ്. കർഷക തൊഴിലാളികളുടെ പ്രശ്നത്തെ അടിസ്ഥാനമാക്കി രചിച്ചിട്ടുള്ള ഒരു കഥയാണ് ആ വാഴവെട്ട് എന്നത്. നമ്മൾക്ക് കഥ നോക്കാം. കുമ്പത്തിൽ നട്ടാൽ കുടത്തോളം, മീനത്തിലായാൽ എങ്കണ്ണിനോളം മാത്രം. കുമ്പത്തിലെ വെളുത്ത വാവിനാൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. എങ്കിൽ ആ ചേനയ്ക്ക് ചന്ദ്രനോളം തന്നെ മുഴുപ്പുണ്ടായിരിക്കും. ചേനത്തലകൾ ഏതേതു കാലത്തു നടണമെന്നുള്ള കാര്യത്തിൽ മർക്കോസ് ചേട്ടന് വളരെ നിശ്ചയമുണ്ട്. അയാൾ ഒരു നല്ല കൃഷിക്കാരനാണ്. എല്ലുകൾ ഉന്തി നിൽക്കുന്ന ആ ശരീരവും വളഞ്ഞ നട്ടെല്ലും ഒട്ടിയ കവിളും കുഴിഞ്ഞ കണ്ണും അർദ്ധനഗ്നമായ ശരീരവും ഒറ്റ നോട്ടത്തിൽ തന്നെ അയാളെ ഒരു കൃഷിക്കാരനെന്ന് വിളിച്ചു പറയും. കുമ്പത്തിലെ കാലുപൊള്ളുന്ന വെയിലത്തുനിന്ന് അയാൾ നിലമൊരുക്കുകയാണ്. ശരീരത്തിൽ കൂടി വിയർപ്പ് ചോലകൾ അങ്ങനെ ഒഴുകുന്നു. നോക്കൂ, ഇത്രയും ആശയം നോക്കാം നമുക്ക്. ഒരു പഴഞ്ചൊല്ലിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കഥ ആരംഭിച്ചിരിക്കുന്നത് അല്ലേ. കുമ്പത്തിൽ നട്ടാൽ കുടത്തോളം, മീനത്തിലായാൽ എങ്കണ്ണിനോളം മാത്രം. അതായത് ചേന കൃഷി ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കുംഭമാസത്തിലാണ് നടുന്നതെങ്കിൽ കുടത്തോളം ചേന കിട്ടും. എന്ന് വെച്ച് പറഞ്ഞാൽ കുടത്തിൻ്റെ വലിപ്പം പോലെ വളരെ വലിയ ചേന കിട്ടും എന്നാണ് അർത്ഥമാക്കുന്നത്. കുംഭം കഴിഞ്ഞുള്ള മാസമാണ് മീനമാസം. മീനത്തിലായാൽ എങ്കണ്ണിനോളം എന്നുവെച്ചാൽ എൻ്റെ കണ്ണിനോളം എന്നർത്ഥം. എൻ്റെ കണ്ണ്, നമ്മുടെ കണ്ണ് വളരെ കുഞ്ഞതാണല്ലോ, അപ്പോൾ ചെറിയ കണ്ണ്, അപ്പോൾ ചെറുത്, അപ്പോൾ ചേന ചെറുതായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു പഴഞ്ചൊല്ലാണ്. അപ്പോൾ പഴഞ്ചൊല്ലിൻ്റെ പ്രാധാന്യം നമ്മളറിയണം. ഒരുപാട് ചൊല്ലുകളും ശൈലികളും ഒക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതുണ്ട്. അവ കാലങ്ങളിലൂടെ തലമുറകളിലൂടെ അടുത്ത തലമുറയിലേക്ക് പ്രവഹിക്കുകയാണ്. ആ ഓരോ ചൊല്ലിനും ശൈലിക്കും ഒക്കെ അതിൻ്റേതായ സ്ഥാനവും പ്രാധാന്യവും ഉണ്ടായിരിക്കും, നമ്മളറിയേണ്ടുന്നതാണ്. ഇവിടെ കൃഷിയുമായി ബന്ധപ്പെട്ടൊരു ചൊല്ലാണ്, കാലവുമായി ബന്ധപ്പെട്ടൊരു ചൊല്ലാണ് എന്നൊക്കെ വ്യക്തമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ചൊല്ലുകൾ കണ്ടെത്താനും അറിയാനും ഒക്കെ ശ്രമിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ മലയാള മാസങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. കുംഭമാസം എന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ്. അപ്പോൾ നമ്മൾക്ക് വ്യക്തമാണ് നമ്മുടെ പരീക്ഷയൊക്കെ നടക്കുന്ന ആ ഒരു അധ്യയന വർഷത്തിൻ്റെ അവസാന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് കൃഷിയൊക്കെ ആരംഭിക്കുന്നത്. കുംഭമാസവുമായി ബന്ധപ്പെട്ട മറ്റു ചൊല്ലുകൾ നിങ്ങൾക്ക് കേട്ടു പരിചിതമായിരിക്കും. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും ചോറ്, കുപ്പയിലും മാണിക്യം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുംഭമാസത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. കുംഭമാസത്തിലെ വെളുത്ത വാവിൻ നാളിലാണ് ചേന നടാനായിട്ട് ഏറ്റവും ഉത്തമമായ സമയം എന്നാണ് പറയുന്നത്. വെളുത്ത വാവ് എന്ന് പറയുമ്പോൾ പൂർണ്ണചന്ദ്രൻ വരുന്ന ദിവസങ്ങളാണല്ലോ. അപ്പോൾ പൂർണ്ണചന്ദ്രനെ പോലെ തന്നെ നല്ല മുഴുപ്പുള്ള എന്ന് വെച്ച് പറഞ്ഞാൽ എന്താ, വളരെ വലിയ ചേന തന്നെ കിട്ടും. ചേനത്തലകൾ ഏതേതു കാലത്ത് നടണമെന്നതിനെക്കുറിച്ച് മർക്കോസ് ചേട്ടന് നല്ല അറിവും ജ്ഞാനവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെയാണ് കർഷകരോ കർഷക തൊഴിലാളികളോ ആണെങ്കിൽ അവർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായ ജ്ഞാനം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ മർക്കോസ് ചേട്ടൻ, ആ പേരും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ചില ക്ലാസ്സുകളൊക്കെ ഓൺലൈനിൽ മറ്റു ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ പേര് വായിക്കുന്നതിൽ പല തെറ്റും, മാർക്കോസ് മാർക്കോസ് എന്ന് ടീച്ചേഴ്സ് തന്നെ വായിക്കുന്നതായി കണ്ടു. അപ്പോൾ നിങ്ങൾ കുട്ടികളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ ടെക്സ്റ്റിലുള്ളത് അതുപോലെ വായിക്കാൻ, അക്ഷരത്തെറ്റ് വരാതെ വായിക്കാനുള്ളൊരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് പേര്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും തെറ്റുവരുത്താൻ പാടില്ല. മർക്കോസ് ചേട്ടൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ വായിക്കുക. കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മർക്കോസ് ചേട്ടന് വളരെ നല്ല ധാരണയുണ്ടായിരുന്നു. കാരണം എന്താ, അദ്ദേഹം വളരെ നല്ല കൃഷിക്കാരനായിരുന്നു. ഇനി നോക്കിയേ, തുടർന്നുള്ള വരികളിൽ ഒരു കൃഷിക്കാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ശാരീരികമായ ലക്ഷണം എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് അവരെ ഒറ്റ മാത്രയിൽ അവരെ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് അവരൊരു കൃഷിക്കാരനാണ് അല്ലെങ്കിൽ കർഷക തൊഴിലാളിയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതൊരു പക്ഷേ നോക്കിയേ, ഇതിനകത്ത് ടെക്സ്റ്റിൽ പറയുന്നത് പോലെ തന്നെ, നമ്മുടെ കഥയിൽ പറയുന്നത് പോലെ തന്നെ, പരാധീനതകൾ നിറഞ്ഞു നിൽക്കുന്ന വളരെ ആവശ്യമായിട്ടുള്ളൊരു രൂപം തന്നെയാണ് എന്നുള്ളതാണ്. നോക്കൂ, എല്ലുകൾ ഉന്തി നിൽക്കുന്ന ശരീരം, വളഞ്ഞ നട്ടെല്ല്, ഒട്ടിയ കവിള്, കുഴിഞ്ഞ കണ്ണ്, അർദ്ധനഗ്നമായ ശരീരം, ഇതെല്ലാം തന്നെ ഒരു കർഷകൻ്റെ ലക്ഷണമാണ് എന്നാണ് കഷ്ടപ്പെടുന്ന തൊഴിലാളികളുടെ എല്ലാം രൂപത്തിന് ഒരു ഔഷധിയും ദയനീയതയും നിറഞ്ഞിട്ടുള്ള രൂപമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹമോ കുംഭത്തിൽ, കുംഭമാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം
ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ വളരെ വളരെയധികം ചൂടുള്ള സമയമാണ്, അല്ലെ? ചൂട് അധികമായിട്ടുള്ള സമയമാണ്. അങ്ങനെ കാലുപൊള്ളുന്ന വെയിലത്ത് നിന്നും അദ്ദേഹം നില ഒരുക്കുകയാണ്. എന്താ, കൃഷിക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ആ മഴ ലഭിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും ചേനയൊക്കെ പാകേണ്ടുന്ന കൃത്യമായ സമയമാണല്ലോ. അതുകൊണ്ട് തന്നെ വെയിലിനെയൊന്നും വകവയ്ക്കുന്നില്ല. വെയിലിനെ കാര്യമാക്കാതെ തന്നെ ആ ചൂടും സഹിച്ചുകൊണ്ട് ആ മണ്ണിനെ പൊന്നാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ശരീരത്തിൽ കൂടി വിയർപ്പ് ചോലകൾ അങ്ങനെ ഒഴുകുന്നു എന്നാണ് പറയുന്നത്. നോക്കിയേ, നമ്മുടെ പൊൻകുന്നം വർക്കിയുടെ കഥകളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, സാധാരണക്കാരായ ആളുകളുടെ ജീവിതമാണ്. പക്ഷെ അങ്ങനെ അവതരിപ്പിക്കുമ്പോഴും അതിൽ വളരെ മനോഹരമായ പ്രയോഗങ്ങളും ശൈലികളും കഥ അത്രമേൽ ഹൃദ്യമാക്കാൻ എന്തൊക്കെ ഉൾപ്പെടുത്താവോ അത്രയും കാര്യങ്ങൾ അദ്ദേഹം പറയാറുണ്ട്. ഇപ്പം നമ്മളൊരു ശൈലി തന്നെ പഠിച്ചില്ലേ, ഇനി നോക്കൂ. വിയർപ്പ് ചോലകൾ, ചോല പറഞ്ഞാൽ നമുക്കറിയാം, കുഞ്ഞരുവികൾ ചെറിയ രീതിയിലുള്ള നീരൊഴുക്കിനെയാണ് ചോലകൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയ വിയർപ്പ് ചോലകൾ, വിയർത്തൊഴുകുന്നുണ്ട് മർക്കോസ് ചേട്ടൻ. അങ്ങനെ വിയർത്തൊഴുകി വെയിലത്ത് പണിയെടുക്കുന്നതിന് ആ വിയർപ്പിൻ്റെ ഒഴുക്കിനെയാണ് ചോലയായിട്ട് കഥാകൃത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. അവിടുത്തെ ആ ഒരു ഭാഷാപരമായ ഭംഗി നമ്മൾ ശ്രദ്ധിച്ചു വെക്കണം. ചില പ്രയോഗങ്ങളിലൂടെ ആ ഒരു സന്ദർഭത്തിൻ്റെ പ്രാധാന്യത്തെ, തീവ്രതയെ എടുത്തു കാണിക്കാനായിട്ട് കൂടുതൽ ആഴത്തിലേക്ക് വായനക്കാരായ നമ്മുടെ മനസ്സിൽ പതിയാൻ സഹായിക്കുന്ന വിധത്തിലുള്ള പ്രയോഗങ്ങളും ഭാഷാരീതിയുമാണ് കഥാകൃത്ത് പ്രയോഗിച്ചിട്ടുള്ളത്. ശ്മശ്രുനിരകൾ വളർന്നു നിൽക്കുന്ന ആ മുഖത്തു നിന്ന് പ്രസന്നത എത്രയോ മുമ്പ് തന്നെ പറന്നകന്നിരിക്കുന്നു. ഒരു കർഷകൻ്റെ മുഖത്ത് പ്രസന്നത അന്വേഷിക്കാൻ കേരളത്തിന് നേരമില്ല. അവ ശക്തി എരിഞ്ഞടങ്ങിയ ബാറ്ററികൾ പോലെ നിലകൊള്ളുന്നു. പെണ്ണേ റാഹേലേ, തൂമ്പക്കൈയുടെ ഉപരിതലത്തിൽ കൈപ്പത്തി ചേർത്ത് അവശനായി നിന്നുകൊണ്ട് ആ പിതാവ് പുത്രിയെ വിളിച്ചു. ദാഹം കൊണ്ട് അയാൾ വിഷമിക്കുന്നു. എന്തുവാ അപ്പച്ചാ, അവൾ അന്വേഷിച്ചു. ഒന്ന് കുടിക്കാൻ. ഒരു അയിരൂച്ചട്ടി നിറച്ചു കഞ്ഞിവെള്ളവുമായി റാഹേൽ പിതാവിൻ്റെ അടുക്കൽ ചെന്നു. കിട്ടിയ പാടെ ആ പരവശൻ അത് കുടിച്ചു തുടങ്ങി. കഞ്ഞിവെള്ളം കുടിക്കുന്നത് അയാൾക്ക് വളരെ ഇഷ്ടമാണ്. തന്നെയല്ല, വിയർത്തൊലിച്ചു നിൽക്കുമ്പോൾ പച്ചവെള്ളം കുടിച്ചാൽ ജലദോഷത്തിന് കാരണവുമാണ്. ആവശ്യബോധത്തിൻ്റെ ഗൗരവത്തിൽ മൂന്ന് നാലു കവിൾ ഇറക്കിയ ശേഷം വല്ലായ്മ നീളിക്കുന്ന മുഖത്തോടുകൂടി അയാൾ ചോദിച്ചു, എൻ്റെ മോളെ ഇതെങ്ങനെ കുടിക്കുന്നു? നാഴി കഞ്ഞിവെള്ളം പോലും ചൊവ്വേ നേരെ കുടിക്കാനില്ല. പലതും സഹിക്കേണ്ട ആ കൃഷിക്കാരൻ പരാതി പറഞ്ഞു. ഇത്രയും വരികളുടെ അർത്ഥം നമുക്ക് നോക്കാം. കർഷക തൊഴിലാളികളാണ്, അവർ പണിയെടുക്കുന്നു, കഷ്ടപ്പെടുന്നു. അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഓരോരുത്തരുടെ അന്നവും. അതുകൊണ്ട് തന്നെ അവരുടെ ക്ഷേമം എന്നത് മുഖ്യമായ ഒരു കാര്യമാണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പക്ഷേ അങ്ങനെ അവരുടെ മുഖത്ത് പ്രസന്നത കണ്ടെത്താൻ, പ്രസന്നത എന്ന് വെച്ചാൽ സന്തോഷം, അവരുടെ ജീവിതത്തിൽ മുഖം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ, അവരുടെ ജീവിതത്തിൽ സന്തോഷം പകർന്നു കൊടുക്കാനായിട്ടോ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനായിട്ടോ ആരുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് പ്രസന്നതയില്ല. അങ്ങനെ അവരുടെ സന്തോഷം അന്വേഷിക്കാൻ അധികാരികളായ ആളുകൾക്ക് സമയവുമില്ല. അങ്ങനെ കർഷക തൊഴിലാളികളുടെ ജീവിതം എന്നത് ശക്തി എരിഞ്ഞടങ്ങിയ ബാറ്ററികൾ പോലെ നിലകൊള്ളുന്നു എന്നതാണ്. നോക്കിയേ, ഒരു ബാറ്ററി എന്ന് പറയുമ്പോൾ എന്താ, അതിന് ഉപയോഗമുണ്ട്. അത് ഊർജം പ്രദാനം ചെയ്യുന്നതാണ്. പല ആവശ്യങ്ങൾക്കുള്ള ഊർജ്ജവും നമ്മൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ശക്തി എരിഞ്ഞടങ്ങിയ ബാറ്ററികൾ എന്ന് പറയുമ്പോൾ എന്താ, ഉപയോഗശൂന്യമായ ബാറ്ററി. അതുപോലെ കർഷകരുടെ ജീവിതവും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ശക്തിയെല്ലാം ക്ഷയിച്ചു. അധ്വാനിക്കാനുള്ള അവരുടെ ഊർജത്തെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള പ്രയത്നങ്ങളാണ് പല ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്നുകൂടെ നമ്മളിവിടെ ഓർത്തു വയ്ക്കുക. അങ്ങനെ മർക്കോസ് ചേട്ടൻ തൻ്റെ മകളെ വിളിക്കുകയാണ്. റാഹേൽ എന്നാണ് മകളുടെ പേര്. പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ഇവിടെ വ്യക്തമാണ്. തൂമ്പ എന്ന് പറഞ്ഞാൽ കൈക്കോട്ട്. അതിൻ്റെ അതിങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞ ശേഷം തൂമ്പ അവിടെ കുത്തി വെച്ചിട്ട് അതിൽ കൈ ഊന്നി പിടിച്ചുകൊണ്ട് മകളെ ഉറക്കെ വിളിച്ചു. അദ്ദേഹത്തെ നന്നായി ദാഹിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വെള്ളം ചോദിക്കാനാണ് വിളിക്കുന്നത്. അവൾ എന്തോ അപ്പച്ച എന്ന് ചോദിച്ചുകൊണ്ട് റാഹേൽ വന്നു. കുടിക്കാനായിട്ട് വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ റാഹേൽ അയിരൂച്ചട്ടി നിറച്ച്, ഒരുതരം പാത്രമാണ് അയിരൂച്ചട്ടി എന്ന് പറയുന്നത്, അത് നിറച്ച് കഞ്ഞിവെള്ളവുമായിട്ട് പിതാവിൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. പരവശൻ എന്നൊരു വാക്ക് നമ്മളിവിടെ പരിചയപ്പെടുന്നു. പരവശൻ എന്നെന്താ, അവശൻ, ക്ഷീണിതൻ എന്നർത്ഥം. വളരെ അധ്വാനിച്ച്, നമ്മളിവിടെ പറഞ്ഞല്ലോ, കൈക്കോട്ട് കൊണ്ട് വളരെ കിളച്ച് പണിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ഷീണം മുഴുവൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ആവശ്യബോധത്തിൻ്റെ ഗൗരവത്തിൽ മൂന്നാല് കവിൽ വെള്ളമാണ് കുടിക്കുന്നത്. മുഴുവൻ കഞ്ഞിവെള്ളവും കുടിക്കുന്നില്ല. വിയർത്തൊലിച്ച് നിൽക്കുന്ന സമയത്ത് പച്ചവെള്ളം കുടിച്ചാൽ അത് ജലദോഷം വരാനായിട്ട് കാരണമാവും. പ്രത്യേകിച്ച് വെയിലത്താണ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളം കുടിക്കാനായിട്ട് അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. പൊതുവേ കഞ്ഞിവെള്ളം ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് താനും. ഇനി ആരോഗ്യപ്രദമായിട്ട് കഞ്ഞിവെള്ളത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോഴെന്താ, അതൊരുപാട് ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ളത് കൂടെ ഓർക്കണം. കുറച്ച് മൂന്നാല് കവിൽ വെള്ളം കുടിച്ചതിന് ശേഷം
വല്ലായ്മ നീളിക്കുന്ന മുഖത്തോടു കൂടി അയാൾ മകളോട് പറയണം, എൻ്റെ മോളെ ഇത് എങ്ങനെ കുടിക്കുന്നു എന്നാണ്. നാഴി കഞ്ഞിവെള്ളം പോലും നേരെ ചൊവ്വയെ കുടിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് അച്ഛൻ്റെ പരാതിക്കുള്ള റാഹേലിൻ്റെ മറുപടിയാണ് തുടർന്നുള്ള വരികളിൽ നോക്കാം നമുക്ക്. എൻ്റെ അപ്പച്ചാ തികന്നില്ല, അതിനു മുമ്പ് അരിവെന്തു. റേഷനരിയെ പറ്റി റാഹേൽ റിപ്പോർട്ട് സമർപ്പിച്ചു. അത് പച്ചരിയായിരുന്നു. നെല്ലും പൊടിയും പൊടിയരിയും കല്ലും സഹിക്കാം. അവയുടെ ഉള്ളിൽ യോഗനിദ്രയിൽ ലയിച്ചിരിക്കുന്ന ജീവരാശികളായിരുന്നു വിഷമം. പ്രാണായാമ പടുക്കളായ യതിവര്യന്മാർ ജലത്തിനു മുകളിൽ നിഷ്പ്രയാസം ശയിക്കാറുണ്ട്. ഈ അരിക്കൂട്ടങ്ങൾക്കും അത് സാധിക്കും. നോമ്പുകാലത്ത് ആഹാരത്തിൽ മാംസബന്ധം ആ ക്രിസ്ത്യാനിക്ക് നിഷിദ്ധമത്രേ. പക്ഷേ റേഷനരി ഉപയോഗിക്കുന്നവർക്ക് അതെങ്ങനെ സാധിക്കും? എൻ്റെ മോളെ, നല്ലൊരു നോമ്പായിരുന്നു, കഞ്ഞിവെള്ളത്തിനു പകരം സൂപ്പാണല്ലോ കുടിക്കുന്നത്. പിതാവിൻ്റെ തമാശ കേട്ടു റാഹേൽ ചിരിച്ചുപോയി. അവൾ പറഞ്ഞു, പച്ചരിയല്ലാതെ ഒറ്റ പിടികയിലെങ്കിലും പുഴുക്കലരി കിട്ടാനില്ല, നാട്ടോടെ നടപ്പുള്ളതല്ലേ, ഇനി ഇതുപോലും കിട്ടുകയില്ലെന്നാ. ഏത്? ആ കർഷകന് വെറുപ്പായി. ഈ പച്ചരി പോലും അരി തരാനില്ലെങ്കിൽ എല്ലാറ്റിനും കുറേ വിഷം തന്ന് അങ്ങ് കൊന്നേക്കട്ടെ. എന്നാൽ ബുദ്ധിമുട്ടില്ലല്ലോ. ഈ 10,000-ഉം 3,000-ഉം മേടിക്കുന്നവർക്ക് അറിഞ്ഞുകൂടായിരുന്നോ ക്ഷാമം വരാൻ പോകുന്നെന്ന്? വരാൻ പോകുന്ന കാര്യം കാണാൻ കണ്ണില്ലാത്തവര് പിന്നെ എന്തിനിതിനൊക്കെ പോകുന്നു? വൃദ്ധൻ്റെ അത്തരം വാദഗതി റാഹേലിനെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമാണ്. അവൾക്ക് അതൊന്നും അറിഞ്ഞുകൂടാ. മർക്കോസ് ചേട്ടൻ വീണ്ടും കിളയ്ക്കാൻ തുടങ്ങി. ദാരിദ്ര്യത്തിൻ്റെ മാറിലേക്ക് വീഴുന്ന വെട്ടുപോലെ തൂമ്പ അയാളുടെ കയ്യിൽ നിന്ന് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. അപ്പം റാഹേൽ അതിന് മറുപടിയായി പറയുന്നത് എന്താ? എൻ്റെ അപ്പച്ച തികന്നില്ല, തികന്നില്ലെന്ന് പറഞ്ഞാൽ തിളച്ചില്ല എന്നുള്ളതാണ്. അതിനു മുമ്പ് അരിവെന്തു, തിളയ്ക്കുമ്പോഴേക്ക് തന്നെ വേകുന്നത് എന്താ? പച്ചരിയാണ് എന്നുള്ളതാണ്. അപ്പം അവർക്ക് എന്ത് കിട്ടുന്നില്ല? പുഴുങ്ങിയ അരി കിട്ടുന്നില്ല, കടയിലൊക്കെ ഉണ്ട്, പക്ഷെ അത് വാങ്ങാനായിട്ട് കിട്ടുന്നില്ല. കിട്ടുന്ന അരിയിലായിക്കോട്ടെ നെല്ലും പൊടിയും ഒക്കെ ഉണ്ട്, കല്ലൊക്കെ ഉണ്ട്, അത് സഹിക്കാം. പക്ഷെ അതിൽ യോഗനിദ്രയിൽ ലയിച്ചിരിക്കുന്ന ജീവരാശികളായിരുന്ന വിഷമം. ജീവരാശികൾ എന്ന് പറഞ്ഞാൽ എന്താ? ജീവനുള്ള പുഴുക്കൾ. അപ്പം എന്താ, പല ഈ കിട്ടുന്ന അരിയിൽ പുഴുക്കളും പ്രാണികളും പാറ്റും ഒക്കെ ഉള്ളതാണ്. എന്ന് വെച്ച് പറഞ്ഞാൽ നല്ല അരി കിട്ടാനായിട്ടില്ല. റേഷനിൽ നിന്ന് കിട്ടുന്ന അരി അത്രയും മോശമാണ് എന്നുള്ളത്, കല്ലും നെല്ലൊക്കെ അടങ്ങിയിട്ടുള്ള അരിയാണ്, ഒപ്പം പുഴുക്കളും കൂടെ കാണുന്നു എന്നുള്ളതാണ്. പ്രാണായാമ പടുക്കൽ എന്ന വാക്ക് നമുക്ക് അർത്ഥം നോക്കാം. പ്രാണായാമം എന്നത് ഒരു യോഗാരീതിയാണ്. പ്രാണായാമം ചെയ്യുന്നതിലൂടെ യതിവര്യന്മാർ, യതി എന്നാൽ സന്യാസി ഋഷി എന്നൊക്കെ അർത്ഥം, യതിവര്യന്മാർ പ്രത്യേകമായ കഴിവുകൾ നേടിയെടുക്കും. അത്തരത്തിൽ അവർക്ക് ജലത്തിന് മുകളിൽ ശയിക്കാനുള്ള ശേഷി പോലും സ്വായത്തമാക്കാൻ സാധ്യമാണ്. ജലത്തിന് മുകളിൽ കിടക്കാനുള്ള കഴിവ് അവർ നേടിയെടുക്കുന്നു. അത് പെട്ടെന്ന് സാധാരണക്കാരായ ആളുകൾക്ക് പറ്റുന്ന ഒന്നല്ലല്ലോ. അതുപോലെ ഇവിടെ അരിക്കൂട്ടങ്ങൾക്ക് മുകളിൽ ഈ പുഴുക്കൾ ഇങ്ങനെ പാറി നിൽക്കുന്നു എന്നതിനെയാണ് കഥാകൃത്ത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ആക്ഷേപഹാസ്യമുണ്ട്, അല്ലെങ്കിൽ ആക്ഷേപമുണ്ട്. അത്തരത്തിൽ അത്രയും മോശമായിട്ടുള്ള അരിയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടുന്നത്, റേഷനായി കിട്ടുന്നത്. നല്ല അരിയോ സാധനങ്ങളോ ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള ശ്രമം അധികാരികളുടെ ഭാഗത്ത് നിന്ന്, ഒരുപക്ഷെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അന്ന് രാജഭരണം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ, സ്വാതന്ത്ര്യത്തിന് മുൻപാണല്ലോ പറഞ്ഞു നമ്മൾ. അപ്പോൾ ആ കാലഘട്ടത്തിൽ രാജാവിൻ്റെ കീഴിലാണ് എല്ലാ അധികാരങ്ങളും നിലകൊള്ളുന്നത്. അപ്പോൾ ആവശ്യമായിട്ടുള്ള സേവനങ്ങളെല്ലാം തന്നെ ജനതയ്ക്ക് ലഭ്യമാക്കേണ്ടത് രാജഭരണത്തിൻ്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കപ്പെടാതെ പോകുന്നതിലൂടെ ഒരു വിഭാഗം ജനങ്ങൾ, അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ ഒട്ടാകെ തന്നെ ഈ പ്രശ്നം നേരിടുന്നുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അത് ഒരു ഒരു രോദനം പോലെയോ ഒരു പ്രതിഷേധം പോലെയോ ഒക്കെ മർക്കോസ് ചേട്ടൻ ഇങ്ങനെ ആവർത്തിച്ച് പറയണം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തുടർന്നും കഥാഭാഗത്ത് നമുക്കത് കൂടുതൽ കൂടുതൽ വ്യക്തമായി വരും. നോമ്പുകാലത്തെ ആഹാരത്തിൽ മാംസബന്ധം ആ ക്രിസ്ത്യാനിക്ക് നിഷിദ്ധമാണ്. നിഷിദ്ധം എന്ന് വെച്ചാൽ അരുതാത്തതാണ്, പാടില്ല. ഒരു നോമ്പ് അനുഷ്ഠിക്കുന്ന സമയത്ത്, വ്രതം എടുക്കുന്ന സമയത്ത് മാംസം കഴിക്കാനായിട്ട് പറ്റുന്നതല്ല. പക്ഷേ ഇവിടെ നോക്കൂ, റേഷനരി ഉപയോഗിക്കുന്നവർക്ക് അത് പറ്റില്ല. കാരണം എന്താ? അരിയിൽ മുഴുവൻ പുഴുക്കളാണ്. അപ്പോൾ പുഴുക്കൾ എന്ന് പറയുമ്പോൾ അത് മാംസത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നു. അങ്ങനെ പുഴുക്കൾ ഉൾപ്പെട്ട കഞ്ഞി കുടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ അത് മാംസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണം കഴിച്ചതായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നോമ്പിൻ്റെ അല്ലെങ്കിൽ വ്രതത്തിൻ്റെ ക്രമം തെറ്റുകയാണ്, വ്രതനിഷ്ഠ അവിടെ ഇല്ലാതാവുന്നു, വ്രതം മുറിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. നല്ലൊരു നോമ്പായിരുന്നു, കഞ്ഞിവെള്ളത്തിന് പകരം സൂപ്പാണല്ലോ കുടിക്കുന്നത് എന്നാണ്. നോക്കിയേ, സൂപ്പ് എന്ന് പറയുമ്പോൾ വെജിറ്റബിൾ സൂപ്പൊക്കെ ഉണ്ട് എങ്കിൽ പോലും
മറ്റു സൂപ്പുകളാണല്ലോ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ കഞ്ഞിവെള്ളത്തിന് പകരം സൂപ്പാണ് കുടിക്കുന്നത്. കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ സാധാരണമായിട്ടുള്ളതാണ്, പക്ഷേ ഇവിടെ അതിനകത്ത് അരി വേകുന്നതോടൊപ്പം തന്നെ പുഴുക്കളും വേകുന്നുണ്ടല്ലോ. അപ്പം മാംസം ആ വെള്ളത്തോട് ചേരുന്നത് കൊണ്ട് തന്നെ അത് സൂപ്പിന് സമാനമായി എന്ന് പറയുന്നു. അവിടെ ഒരു കളിയാക്കലിൻ്റെ ധ്വനിയിൽ തൻ്റെ മുഴുവൻ ഔഷധിയും അല്ലെങ്കിൽ താൻ നേരിടുന്ന അത്രയും വേദന നിറഞ്ഞ അനുഭവത്തെ രസമായിട്ട് അല്ലെങ്കിൽ ആക്ഷേപത്തിൻ്റെ ധ്വനിയിലാണ് മർക്കോസ് ചേട്ടൻ പറയുന്നത്. പിതാവിൻ്റെ തമാശ കേട്ട് റാഹേൽ ചിരിച്ചുപോയി. അവൾ ചിരിച്ചുകൊണ്ട് പറയണം അങ്ങനെ, കാരണം എന്താ, കഞ്ഞിവെള്ളത്തിന് പകരം സൂപ്പ് കുടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പം അത് കേട്ട് അവൾ ചിരിക്കുകയാണ്. പച്ചരി എല്ലാ കടയിലും കിട്ടാനുള്ളൂ, പുഴുക്കലരി എവിടെയില്ല. ഇനിയിപ്പോൾ മെല്ലെമെല്ലെ ആവുമ്പോൾ ഇതുപോലും കിട്ടില്ല എന്നുള്ളതാണ്. എന്ത്, പച്ചരി പോലും കിട്ടില്ല എന്ന്. അപ്പോൾ മർക്കോസ് ചേട്ടന് ദേഷ്യം വന്നു. അദ്ദേഹം പറയണം, അരി തരാനില്ലെങ്കിൽ എല്ലാവരും കുറേ വിഷം അങ്ങ് തന്ന് കൊന്നേക്കട്ടെ എന്ന് പറയണം. അപ്പം എന്താ, ഗവൺമെൻറ് അധികാരി വിഭാഗത്തിന് നേരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷേധമാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം യാതന നിറഞ്ഞതാണ്. പ്രതിഷേധിക്കാനായിട്ട് അവന് സാധ്യമല്ല. പ്രതിഷേധിച്ചാലും പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാവുന്നില്ല, പ്രത്യേകിച്ച് അക്കാലഘട്ടത്തിൽ. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പ്രതിഷേധത്തിൻ്റെ അഗ്നി തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് ഗവൺമെൻറ്റും മറ്റുദ്യോഗസ്ഥരുമെല്ലാം. പക്ഷെ അവർ സംരക്ഷിക്കുന്നതിന് പകരം ഇവർക്ക് ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ലഭ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും തരാനില്ല, അരി പോലും തരാനില്ല എങ്കിൽ എന്ത് ചെയ്യട്ടെ, കുറേ വിഷം വാങ്ങി തന്ന് കൊന്നേക്കട്ടെ എന്നാണ് പറയുന്നത്. അതിന് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ എന്നും. ഈ 10,000-30,000 മേടിക്കുന്നവർക്ക് അറിഞ്ഞുകൂടായിരുന്നു ക്ഷാമം വരാൻ പോകുന്നതെന്ന്. ആ നോക്കിയേ, ഇന്നത്തെ കാലഘട്ടത്തിൽ അധികാരികളായ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായ ആളുകളെല്ലാം തന്നെ ലക്ഷങ്ങളും കോടികളും സമ്പാദ്യം നേടുന്നവരാണ്. ഓരോ മാസവും അവർക്ക് വളരെ വലിയ വരുമാനം തന്നെ ഉണ്ട്. പക്ഷെ അന്നത്തെ ഒരു നോക്കൂ, 10,000-30,000 രൂപയൊക്കെയാണ് പറയുന്നത്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തുകയാണ്. അപ്പോൾ ഇത്രയും അധികം തുക വരുമാനമായിട്ട് ശമ്പളം മേടിക്കുന്ന ആളുകൾക്ക് എന്തറിയില്ലേ ക്ഷാമം വരാൻ പോവുകയാണെന്ന്. അപ്പോൾ അധികാരികളുടെ സ്ഥാനത്തിരിക്കുന്നവരും ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ വളരെ ഉയർന്ന ശമ്പളം മേടിക്കുകയും അതിൻ്റെ ഗുണങ്ങളെല്ലാം അനുഭവിക്കുകയും ചെയ്യുന്നു. പക്ഷേ കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് യാതൊരു ഗുണവും ലഭ്യമാകുന്നില്ല. അവരുടെ ജീവിതം ദുരിതങ്ങളും യാതനകളും നിറഞ്ഞത് മാത്രമാകുന്നു. അപ്പം ക്ഷാമം വരാൻ പോവുകയാണ് എന്നറിഞ്ഞുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി വേണ്ടേ എന്ത് ചെയ്യാൻ, തങ്ങൾക്ക് സ്വയം ശമ്പളം വാങ്ങാനും കൂടുതൽ പൈസ ഉണ്ടാക്കാനുമെല്ലാം എന്ന് മർക്കോസ് ചേട്ടൻ പറയണം. അതൊക്കെ വ്യർത്ഥമായിട്ടുള്ള വെറുതെ അദ്ദേഹത്തിൻ്റെ വേവലാതികൾ പങ്കിടുന്നു എന്നേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. വരാൻ പോകുന്ന കാര്യം കാണാൻ കണ്ണില്ലാത്തവർ പിന്നെ എന്തിനിതിനൊക്കെ പോകുന്നു? ആ അതാണ്, അധികാരികളായിട്ട് ആ സ്ഥാനത്ത് എന്തിനാണ് ഇരിക്കുന്നത്? ഇങ്ങനെ വലിയൊരു പ്രശ്നമാണ്. പട്ടിണിയും ക്ഷാമവും ദുരിതങ്ങളും രോഗങ്ങളും ഒക്കെ ഒരു കാലത്ത് മുഴുവൻ ജനതയും വലയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലും നോക്കൂ, കൊറോണ പോലുള്ളൊരു സാഹചര്യം എന്നത് മനുഷ്യജീവിതത്തെ ഒട്ടാകെ ബാധിച്ചിരിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനതയുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നൊരു വലിയ പ്രശ്നമാണത്. അതുപോലെ തന്നെ എല്ലാ കാലഘട്ടത്തിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ജനത നേരിട്ടിട്ടുണ്ട്, നേരിടുന്നുണ്ട്. സുഖകരമല്ലാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് പ്രശ്നങ്ങൾ നേരിടുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള മാർഗം കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന ബോധ്യമില്ലാത്ത ആളുകൾ എന്തിനാണ് ഇങ്ങനെയൊരു ജോലി ഏറ്റെടുക്കുന്നത്, ആ സ്ഥാനത്തിരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇങ്ങനെയൊരു കാര്യം കാണാൻ കണ്ണില്ലാത്തവര് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണണം, ഇങ്ങനെയൊരു പ്രശ്നം നിറഞ്ഞൊരു സാഹചര്യം ഉണ്ടാകും എന്ന് മുൻകൂട്ടി കാണാനായിട്ടും അത് തിരിച്ചറിയാനും ബോധമില്ലാത്ത ആളുകൾ എന്തിനാണ് ഈ സ്ഥാനത്തിരിക്കുന്നത് എന്ന് എല്ലാ പ്രതിഷേധങ്ങളും നിറഞ്ഞുകൊണ്ട വാക്കുകളായിട്ടും അതുപോലെ തന്നെ വേദന നിറഞ്ഞ വാക്കുകളായിട്ടും നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇവിടെ മർക്കോസ് ചേട്ടൻ്റെ പ്രതിഷേധം സ്വയം അത് മകളുടെ മുന്നിൽ അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അച്ഛൻ്റെ ഈ വാദഗതികളെല്ലാം തന്നെ റാഹേലിനെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമാണ്. നിഷ്ഫലം പറഞ്ഞാൽ ഫലമില്ലാത്തത്. നമ്മൾ മുൻപൊരു വാക്ക് പഠിച്ചു, നിഷ്പ്രയാസം. ഇത് നിഷ്ഫലം. നിഷ്പ്രയാസം പറഞ്ഞാൽ പ്രയാസമില്ലാതെ, എന്ന് പറഞ്ഞാൽ നിഷ്ഫലം എന്ന് പറഞ്ഞാൽ ഫലമില്ലാതെ, യാതൊരു പ്രയോജനവും ഇല്ലാതെ എന്നുള്ളതാണ്. അതായത് അച്ഛനിങ്ങനെ പറയാം, അച്ഛന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പൊതുവായ കാര്യങ്ങൾ പറയുന്നു. റാഹേലിന് വലിയ വിദ്യാഭ്യാസമോ അതുപോലെ പൊതുകാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണയോ ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ് റാഹേൽ എന്ന് മനസ്സിലാക്കാം. നമുക്കൊരു കർഷകൻ്റെ മകൾ എന്ന നിലയിൽ മാത്രമല്ല,
അവളങ്ങനെ കൂടുതൽ ആധികാരികമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്ത ഒരു സാധാരണ പെൺകുട്ടിയായിട്ടാണ് നമ്മൾക്കിവിടെ റാഹേലിനെ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത്. കഥയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ പ്രതിഷേധത്തിൻ്റെ ഒരു ധ്വനി മുഴക്കാൻ കഴിയുന്ന ഒരു യുവതിയായിട്ട് റാഹേൽ മാറുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഈ സാഹചര്യത്തിൽ കാണുന്നത് അച്ഛൻ്റെ വാക്കുകൾ സൂപ്പാണെന്നൊക്കെ കേൾക്കുമ്പോൾ അവളുടെ നിഷ്കളങ്കമായ പൊട്ടിച്ചിരിയും, അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവൾ അത്ര മുഖവിലേക്ക് എടുത്ത് അതിനൊരു കൃത്യമായ മറുപടി പറയാനൊന്നും അവൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും അവൾക്ക് അറിയുന്നില്ല. അത്രയും സാധാരണമായിട്ടുള്ള ഒരു തനി നാട്ടുമ്പുറത്തുകാരിയായിട്ടുള്ള സാധാരണക്കാരിയായിട്ടുള്ള അധികം അറിവോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത പെൺകുട്ടിയാണ് റാഹേൽ എന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. തൻ്റെ പരിഭവങ്ങൾ പറഞ്ഞതിന് ശേഷം മർക്കോസ് ചേട്ടൻ വീണ്ടും കിളയ്ക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ മർക്കോസ് ചേട്ടൻ കിളയ്ക്കുന്നതിനെ കഥാകൃത്ത് പറയുന്നത് നോക്കൂ. ദാരിദ്ര്യത്തിൻ്റെ മാറിലേക്ക് വീഴുന്ന വെട്ടുപോലെ തൂമ്പ അയാളുടെ കയ്യിൽ നിന്ന് മുമ്പോട്ട് കുതിച്ചുകൊണ്ടിരുന്നു എന്നാണ്. ദാരിദ്ര്യത്തിൻ്റെ മാറിലേക്ക് വീഴുന്ന വെട്ടുപോലെ, ആ സെൻറ്റൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ചു വയ്ക്കണം. നോക്കൂ, ദാരിദ്ര്യത്തിൻ്റെ മാറിലേക്ക് വീഴുന്ന വെട്ടുപോലെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മർക്കോസ് ചേട്ടൻ്റെ ജീവിതത്തിലുള്ള ദാരിദ്ര്യത്തെ വെട്ടിയില്ലായ്മ ചെയ്യുന്നത് പോലെ, നീക്കം ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് അയാളുടെ പ്രയത്നം, അദ്ദേഹത്തിൻ്റെ പ്രയത്നം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ കർഷകരും അങ്ങനെയാണ്, തങ്ങളുടെ ജീവിതത്തിലെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് അവർ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്. മർക്കോസ് ചേട്ടൻ ചെയ്യുന്നതും അതുതന്നെയാണ്. അങ്ങനെ തൻ്റെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നത് പോലെ, അല്ലെങ്കിൽ തൻ്റെ ദാരിദ്ര്യത്തിൻ്റെ മാറിലേക്ക്, നിലവിൽ അവരുടെ ജീവിതത്തിൽ ഉള്ളതും ദാരിദ്ര്യം തന്നെയാണ്. അപ്പോൾ ആ ദാരിദ്ര്യത്തിൻ്റെ മാറിലേക്ക് കൂടിയാണ് ആ വെട്ട് വീഴുന്നത്. അപ്പോൾ ആ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുക എന്നതാണ് അങ്ങനെ കഷ്ടപ്പെട്ട് വെട്ടി പണിയെടുക്കുന്നതിൻ്റെ ഉദ്ദേശമെന്നതും നമ്മൾ മനസ്സിലാക്കുക. 1-2 മാർക്കിൻ്റെ ചോദ്യങ്ങളായി സ്പെസിഫിക് ആൻസർ എഴുതാനായിട്ടും ചോദിക്കാം. 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് സന്ദർഭം തന്നിട്ട് ചോദ്യങ്ങൾ പല വിധത്തിൽ വരാൻ സാധ്യതയുള്ള സെൻറ്റൻസും ഭാഗവുമാണ് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇത്രയും ആശയം മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതുവരേക്കും താങ്ക് യു.